റാഷണലിസ്റ്റ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കുവാൻ ബെല്ലൈക്കണം അമർത്തുക. യുക്തിവാദി പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന നിലയിലുള്ള പ്രചരണം അടുത്ത കാലത്ത് ചില ആൾക്കാരൊക്കെ നടത്താറുണ്ട്. അവർ പലപ്പോഴും തിരിച്ചറിയാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതി, കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രോത്ഘാടകരായ 5 പേരുണ്ട്. ഈ 5 പേരിൽ ഒരാൾ പോലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചിയിലെ മന്ത്രിയൊക്കെ ആകുന്നുണ്ട്, പക്ഷെ അദ്ദേഹം കോൺഗ്രസുമായിട്ടും പിന്നീട് അദ്ദേഹം സ്വന്തമായിട്ടുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റും ഒക്കെയാണ്. എം സി ജോസഫ് കോൺഗ്രസ്സുകാരനായിരുന്നു. മിതവാദി കൃഷ്ണൻ കോൺഗ്രസിലെ മിതവാദി പ്രസ്ഥാന ഗോഖലയുടെ പ്രസ്ഥാനത്തിൽ നിന്ന് സ്വാധീനം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. രാമവർമ്മ തമ്പാൻ, അദ്ദേഹം വളരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഒരാളാണ്. ഇവരാരും തന്നെ കമ്മ്യൂണിസ്റ്റുകളായിരുന്നില്ല. യുക്തിവാദി പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റുകാരോട് യാതൊരു കലഹവുമില്ല. മറിച്ച് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം അതൊരു ഡോഗ്മാറ്റിക് ആയിട്ടുള്ളൊരു നിലപാടാണ് എന്ന് കൃത്യമായ ഒരു നിലപാട് ആദ്യം മുതൽ തന്നെ യുക്തിവാദി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ മാറ്റം ഒരു ചെറിയ കാലഘട്ടത്തിൽ വന്നത് 1979 ആ 79 ഒരു പ്രമേയം വഴി അതിൽ കുറെ ആൾക്കാര് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പ്രപഞ്ച വീക്ഷണം സാക്ഷാത്കരിക്കുകയാണ് യുക്തിവാദം എന്നൊക്കെ പറഞ്ഞിട്ടൊരു നീക്കമുണ്ടാക്കി. അതിലൊന്നും എല്ലാവരും ചെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചെറിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു അതിനകത്ത്. അത് വെച്ചുകൊണ്ട് യുക്തിവാദി പ്രസ്ഥാനത്തെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമം പലപ്പോഴും നടക്കുന്നത് ശരിയല്ല എന്നുകൂടി ഒന്ന് സ്മരിക്കേണ്ടതുണ്ട് ഇവിടെ. കാരണം യുക്തിവാദി പ്രസ്ഥാനം ബിയോണ്ട് പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്കൽ അഫിലിയേഷൻസിന് വെളിയിലാണ് പ്രസ്ഥാനം എന്ന് നിൽക്കുന്നത്. കമ്മ്യൂണിസം ഉൾപ്പെടെയുള്ള ഏത് കാര്യത്തെയും വിമർശനാത്മകമായി കാണാനുള്ള സമീപനമാണ് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. പിൽക്കാലത്ത് യുക്തിവാദം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കണം എന്ന നിലപാടുമായി ടി എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെ ഒരാൾ രംഗത്ത് വരികയും അദ്ദേഹം അതിനുവേണ്ടി നിരന്തരം ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഏറെ ലേഖനങ്ങളും ഇടമറിവിന്റെ യുക്തിവാദി രാഷ്ട്രം എന്ന പുസ്തകത്തിലെ വാദമുഖങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. അപ്പൊ കമ്മ്യൂണിസത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ വീക്ഷണത്തെക്കുറിച്ചാണ് ഇടമറിവ് വളരെ കൃത്യമായി പറയുന്നത്. മെൻറോയൊക്കെ പറഞ്ഞ തലത്തിൽ നിന്ന് മാറി കമ്മ്യൂണിസം തന്നെ ഭൗതികവാദം എന്ന് പറയുന്ന ഒരു ഡോഗ്മാറ്റിക് ബേസിലാണ് നിൽക്കുന്നതെന്നും ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായ അതിൽ അടിത്തറയുമില്ല എന്നുള്ള ഒരു കൃത്യമായ നിലപാട് ഇടമറികെടുക്കുന്നുണ്ട്. അതുമായിട്ടാണ് ഇ എം എസ് കലഹിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഇ എം എസിന്റെ പക്ഷം ചേർന്ന് നിന്ന കുറെ ആൾക്കാർ മാത്രമാണ് യുക്തിവാദവും കമ്മ്യൂണിസവും കൂടെ സമരസപ്പെടുത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ചത്. റാഷണലിസ്റ്റ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കുവാൻ ബെല്ലൈക്കണം അമർത്തുക.